നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ 2020 1196-ാം ആണ്ടിലെ കൊറോണ ഓണം അതും കഴിഞ്ഞു. എല്ലാവരും ആഘോഷിച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഈ തവണയാണ് യഥാർത്ഥമായ സനാതനധർമ്മ ഓണം. എല്ലാവരും ഒരേപോലെ മഹാബലിയുടെ ഓണമാണ് ഇപ്പോൾ നടന്നത്. എല്ലാവരും വായ മൂടിക്കെട്ടി. ആ കാര്യത്തിലെങ്കിലും സമത്വമുണ്ടാവും. ഉള്ളവനില്ലാത്തവൻ, പൈസ ഉള്ളവന് എങ്ങനെ വേണമെങ്കിലും ആഘോഷിക്കാം. അപ്പോൾ ഇവിടെ ഒത്തിരി കാര്യങ്ങൾ പറയാനുള്ള ഒരു വീഡിയോ ആണ്. കാരണം കുറ്റപത്രം തുടരും, ഒരിക്കലും നിൽക്കാൻ പോണില്ല. ഇനിയിപ്പോൾ ഈ തിട്ടേഷ് അവസാനിപ്പിച്ചാൽ ആ പേരെന്തായാലും അവന് വല്ലാണ്ട് ബോധിച്ചു. അതുകൊണ്ടാണ് അവൻ മകന് കൊണ്ടുവന്നിട്ട് ഇത്രയും നല്ലൊരു പേര് ഒരിക്കലും അവൻ പ്രതീക്ഷിച്ചുണ്ടാവില്ല. ഇപ്പം നമുക്ക് മനസ്സിലായി, അങ്ങോട്ട് ഇഷ്ടമായി. ഇപ്പം എന്താ ഒരു ഗുണമെന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ ഇവൻ നിർത്തിയെന്ന് വെച്ചോ, ഇവൻ പിൻവാങ്ങിയാലും പ്രണവം കുറ്റപത്രം നമ്മൾ നിർത്തില്ല. അപ്പോൾ ഇവൻ്റെ തെറിവിളി വേണ്ട, ഇവൻ തെറിവിളിക്കുന്നതിന് പകരവും പറയണ്ട. പകരം നിങ്ങൾ കേരളീയ സമൂഹത്തിൽ എവിടെയൊക്കെ പോയി പറ്റിക്കപ്പെട്ടിട്ടുണ്ടോ പ്രേക്ഷകർ, അത് ക്ലിപ്പുകളാക്കി നമുക്ക് അയച്ചു തരണം. ആ കുറ്റപത്രം അങ്ങ് തുടരും. കാരണം കൊറോണ ഒരു തിരിച്ചറിവിൻ്റെ കാലം തന്നെയാണ് ഒരുപാട് പേർക്ക്. ഇപ്പം നമ്മളിന്ന് ഒരു പ്രോഗ്രാം ഇട്ടായിരുന്നു. അപ്പം അതിൻ്റെ അകത്ത് അവർ പറയുന്നുണ്ട്, ഒരുപാട് ജനസമൂഹങ്ങൾക്ക് ഒരു തിരിച്ചറിവിൻ്റെ കാലഘട്ടമായിട്ട് ഈ കൊറോണക്കാലവും നമ്മുടെ പ്രണവവും വഴിമാറിയിട്ടുണ്ട്. ഇപ്പം ജാതിക്കും മതത്തിനും അതീതമായി മനുഷ്യർ എന്ന ചിന്തയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹം വളരുന്നുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യം കൂടി എല്ലാവർക്കും ഉൾക്കൊള്ളാം. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് തീട്ടേഷ് പാൻ കാർഡിൻ്റെ കേസൊക്കെയാണ് ഇന്ന് കൂടുതൽ വിവരിക്കുന്നത്. പാൻ എന്ന് വെച്ചാൽ പെർമനൻ്റ് അക്കൗണ്ട് നമ്പർ. ഇതിപ്പോൾ ആർക്കറിയാൻ പാടില്ലാത്ത, അത് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ വെല്ലുവിളിച്ചായിരുന്നല്ലോ, നിനക്ക് പാൻ നമ്പർ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവൻ നമ്മുടെ GST നമ്പർ ഉണ്ട്, 8426HPV എന്നൊക്കെ പറഞ്ഞ്, അത് നമ്മുടെ പാൻ കാർഡ് നമ്പറാണ്. അപ്പോൾ അതുപോലും GST നമ്പർ എന്ന് പറയുമ്പോൾ ഈ വിഡിക്ക് പാൻ കാർഡ് എന്താണെന്ന് അവൻ അറിഞ്ഞുകൂടാന്നുള്ള എൻ്റെ അർത്ഥമാണ്. നിങ്ങളത് മനസ്സിലാക്കുക. ഇവൻ പറയുന്നുണ്ടല്ലോ അവനതൊക്കെ ഉണ്ടായിരുന്നു എന്ന്. അതിൻ്റെ ഒരു ഉദാഹരണം കൊണ്ട് ഞാൻ പറഞ്ഞുതരാം. നമുക്കിപ്പോൾ ഉദാഹരണങ്ങളുള്ള കിടക്കണത് അതെന്താണെന്ന് വെച്ചാൽ, ഗൾഫിൽ നിന്നും ഒരാൾ, അതായത് നാട്ടിൽ സാധാരണ പണിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ ഗൾഫിൽ പോയി. ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ അന്ന് ഈ പറഞ്ഞോണം കൊണകണം കെട്ടിയായിരുന്നു. കൊണകൊക്കെ കെട്ടി അങ്ങനെ നടന്നൊരാൾ ഗൾഫിൽ പോയിട്ട് അവിടെ ചെന്ന് ഇത്തിരി, പണ്ട് കാലത്തൊക്കെ അറിയാമല്ലോ, അപ്പോൾ സിമെൻറ്റ് ചുമക്കാൻ പോയാലും കല്ല് ചുമക്കാൻ പോയാലും നല്ല പൈസയാണ്. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ആൾ ഈ അണ്ടർവെയറുകൾ വാങ്ങിച്ച് നല്ല കളറുള്ളതൊക്കെ പല രീതിയിലുള്ളതൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. ഒരു 3-4 വാങ്ങിച്ചിട്ട് വന്നു. അങ്ങനെ വാങ്ങിച്ചിട്ട് വന്ന്, പണ്ടത്തെ സിനിമകളിലൊക്കെ നിങ്ങൾ കണ്ടില്ലേ ഗൾഫുകാരൊക്കെ വരണത്, അവരുടെ ഒരു സെറ്റപ്പിലൊക്കെ ഇങ്ങനെ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് ഇങ്ങനെ പാൻറ്റും ജയനൊക്കെ ഇങ്ങനെ വരേണ്ടത്. സലിംകുമാറൊക്കെ പല സിനിമകളിലും കാണിക്കാറുണ്ട്. അവരുടെ ആ ഒരു പഴയ ശൈലി ഇതേപോലെയാണ് ഇദ്ദേഹം വന്നത്. അപ്പോൾ ഇദ്ദേഹം വന്നിട്ട് ഇപ്പോൾ പുള്ളിക്ക് അതിൻ്റെ കൂടെ തന്നെ ഈ കേരളീയ ശൈലിയിൽ ജീവിക്കണമെന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ ഇവിടെ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ആൾ പെണ്ണ് കാണാൻ പോയി. അപ്പോൾ പാൻറ്റും കോട്ടൊക്കെ ഇട്ട് വന്നതുകൊണ്ട് പുള്ളിക്ക് പാൻറ്റ് ഇട്ട് തന്നെ വേണം. പാൻറ്റ് ഇട്ടാണ് ടിൻ ചെയ്ത് നല്ല കുട്ടപ്പനായിട്ട് ഇന്നൊക്കെ ചെയ്തു. പക്ഷേ പുള്ളി എന്ത് ചെയ്തു, പെണ്ണ് കളഞ്ഞ് നിന്നപ്പോൾ പാൻറ്റിൻ്റെ സിബ് ഇങ്ങനെ പതുക്കെ താത്തിയിട്ടായിരുന്നു. അപ്പോൾ ആൾ അതെന്തിനാണ് താത്തിയിട്ടെന്ന് വെച്ചാൽ, അവിടെ നിന്ന് പല വർണ്ണത്തിലുള്ള ജെട്ടികളൊക്കെ വാങ്ങിച്ചാണ്ടായി. അപ്പോൾ ആൾക്കിത്, ഞാൻ പഴയ എപ്പിസോഡിൽ പറഞ്ഞ പോലെ തൂറാത്തവൻ തൂറുമ്പോൾ തീട്ടം കൊണ്ട് ആറാട്ടം എന്ന് പറഞ്ഞ പോലെ, പെണ്ണ് ചായയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ആൾ ഇങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞു ഇതേപോലെ 3-4 കൂടി വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സത്യത്തിൽ എന്താ സംഭവിച്ചത്, അടിയിൽ ജെട്ടി ഇട്ടാണ്ടായില്ല. അപ്പോൾ ഒരവസ്ഥ നിങ്ങൾക്ക് ചിന്തിക്കാമല്ലോ, ബാക്കി ഞാൻ പറയേണ്ട കാര്യമുണ്ടോ? ഇതേപോലെയാണ് ഈ തീട്ടേഷിൻ്റെ കാര്യം. അതായത് അടിയിൽ ജെട്ടി ഇട്ടാണ്ടായില്ല, ഇവൻ സിബൂരിട്ടിട്ട് ഇതേപോലെ ഉണ്ടെന്ന് ഒരു പെണ്ണിനോട് പറയുമ്പോൾ അവരെന്തായിരിക്കും കരുതുക, ഇവൻ്റെ പിന്നാലെ പോയാൽ. അപ്പം ഇത്രയ്ക്ക് കണ്ട് ഒരു വെളിവെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് കേരള സംസ്ഥാനത്തിൽ ഇത്രയും പ്രബുദ്ധരായ ജനങ്ങളുടെ ഇടയിൽ ജീവിക്കുന്ന ഒരാൾ, അവന് പാൻ കാർഡ് പാൻ നമ്പറൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഈ GST ഇന്നത്തെ കാലഘട്ടത്തിൽ പണ്ടത്തെ പോലെയല്ല. ഇപ്പോൾ GST എടുക്കാനായിട്ട് പാൻ നമ്പറാണ് നിർബന്ധം. അപ്പോൾ നമ്മൾ പറയുന്ന പാൻ നമ്പറിൽ നിന്നാണ് തുടങ്ങുന്നത്. അതുപോലും ഈ പൊട്ടനറിഞ്ഞുകൂടാ. ഇനിയിപ്പോൾ വേറെ ഇനി മറയ്ക്കാൻ വേണ്ടി പല അഭ്യാസം കൊണ്ടുവരും. അപ്പോൾ പുള്ളിക്ക് ഇതിൻ്റെ കാര്യങ്ങളൊന്നും പറയണ്ട, ഏതോ ഒരു അക്കൗണ്ടൻറ്റിൻ്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു ഈ പാൻ കാർഡ് എന്ന് പറഞ്ഞാൽ എന്തിനാ, ജി എസ് ടി എന്താ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുത്ത വിവരങ്ങളാണ് കുറേ. പിന്നെ കാണാൻ മറയത്തിന്ന് വായിച്ചു കൂട്ടിയാൽ മതിയില്ല, നമ്മളിങ്ങനെ ത്രൂ പറയുന്ന പോലെ അവനെ കൊണ്ട് അത് പറ്റില്ല, അവൻ അതിനുള്ള കഴിവില്ലാന്ന് അവൻ തന്നെ ഒരു ചെറിയ മന്ത്രമാണോ തന്ത്രമാണോ എന്ന് പറഞ്ഞു തരുമ്പോൾ പോലും അത് ബുക്കിൽ നോക്കുക, എന്നിട്ട് അറിഞ്ഞ് ഞാനത് അക്ഷരത്തെറ്റില്ലാണ്ടിരിക്കാനെന്ന്. അപ്പോൾ പിന്നെ ഈ അക്ഷരത്തെറ്റ് വരുത്തുന്നവൻ്റെ അടുത്ത് നിങ്ങൾ പോയിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ എന്തായാലും ആളതൊക്കെ ചോദിച്ചിട്ട് വന്നതിൻ്റെ ഒരു വെപ്രാളമാണ് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടത്. അതിൻ്റെ കാരണം എന്താ? അതിൻ്റെ കാരണം ആൾക്കിത് ജി എസ് ടി എന്ന് പറഞ്ഞാൽ എന്താ, പാൻ കാർഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ എന്ന് പറഞ്ഞാലോ, 50,000 രൂപയ്ക്ക് മുകളിൽ നമുക്ക് ബാങ്കുകളിൽ ട്രാൻസാക്ഷൻ ചെയ്യണമെങ്കിൽ, ഒരു ആധാരം ചെയ്യണമെങ്കിൽ, സാമ്പത്തിക ഇടപാടുകൾ എന്ത് നടത്തണമെങ്കിലും പാൻ നമ്പർ വേണം. അതാണ് റൂൾസ്. പഴയ കാലങ്ങളിലാണെങ്കിലും ഈ പറഞ്ഞ കണ്ടീഷൻ വേണ്ടായിരുന്നു. അപ്പോൾ പുതിയ നിയമം കൊണ്ടുവന്നിട്ട് ജി എസ് ടി വന്നപ്പോഴാണ് വന്നത്. ഇതുകൂടാതെ 5 ലക്ഷത്തിന് മുകളിൽ 5,10,000 രൂപ അല്ലെങ്കിൽ 5,01,000 രൂപ വന്നാൽ പോലും ഇൻകം ടാക്സ് അടയ്ക്കണം. അപ്പോൾ ഈ 5 ലക്ഷം വരെ ഉള്ളവർക്ക് മാത്രമേ ഇൻകം ടാക്സ് അടയ്ക്കാത്തുള്ള ഒരവസ്ഥയുള്ളൂ. അപ്പോൾ ഇവനിതൊന്നും ഇതുവരെ കണ്ടിട്ട് പോലുമില്ല. അങ്ങനെ കണ്ടായിരുന്നെങ്കിൽ അടുത്ത ദിവസം തന്നെ അവൻ അതിനെക്കുറിച്ച് പറഞ്ഞേനെ. ഇവൻ്റെ കൂടെ നിൽക്കുന്ന വേദാന്തിക്കും ഇതിനെക്കുറിച്ച് അറിയില്ല. അവൻ പറയുന്നുണ്ട് അവന് ഒരുപാട് ഭൂസ്വത്തൊക്കെ ഉണ്ടായിരുന്നു, ആളുകളെ പറ്റിച്ച പൈസയല്ല. അപ്പോൾ ഇവൻ്റെ പണ്ടത്തെ കണക്കനുസരിച്ച് ഇവിടെ ഉണ്ടായിരുന്ന ജാതീയ സമ്പ്രദായവും പറയുകയെന്ന് പറയുമ്പോൾ പണ്ട് ഈ പൈസയൊക്കെ പറ്റിച്ച് ജനങ്ങളെ പറ്റിച്ചുണ്ടാക്കിയ പൈസയല്ലേ, അല്ലാതെ ഇവർ പറയുന്ന പോലെ ഇവരുടെ പൂർവികർ പാടത്ത് പോയി കിളച്ചുണ്ടാക്കിയതാണോ, ഇവർ കൃഷി ചെയ്തുണ്ടാക്കിയതാണോ? ഇവർ പൂജ ചെയ്ത് പൂജയിൽ ആകൃഷ്ടനായ രാജാവുള്ള ഭൂമി മുഴുവൻ ഇവർക്ക് ദാനം കൊടുത്തു. അതും പറഞ്ഞു പഠിപ്പിക്കുന്നത് എന്താ, എല്ലാം ബ്രാഹ്മണ ദാനമാണ്. അങ്ങനെ രാജാവ് ഭയപ്പെട്ടുള്ളത് മുഴുവൻ രാജാവിന് ദാനം കൊടുത്തു. ഇവരെന്നിട്ട് അത് അടിയാളന്മാർക്ക് പാട്ടത്തിന് കൊടുത്തു. പാട്ടത്തിനെടുത്തവർ അടിമകളെ കൊണ്ട് വേല ചെയ്യിച്ചു. അപ്പോൾ പാട്ടത്തിനെടുത്ത ആൾക്ക് ഓരോ പ്രാവശ്യവും നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ, ഇന്നത്തെ പോലെ സർക്കാർ സബ്സിഡി ഒന്നും ഇല്ല കേട്ടോ, രാജാവ് ഭരിക്കുമ്പോൾ ഒരാനുകൂല്യമില്ല. അതിവരിങ്ങനെ കടം എഴുതിയിടും, 100 പറ, 500 പറ, 1000 പറ, 1,00,000 പറ എന്നൊക്കെ പറഞ്ഞെഴുതും. അതെങ്ങനെ കടം വീട്ടുമെന്ന് വെച്ചാൽ ഈ അടിയാളൻ്റെ പെൺകുട്ടി വളർന്നു വലുതായി വരുമ്പോൾ വയസ്സറിയിച്ച് കഴിഞ്ഞാൽ പിരീഡായി കഴിഞ്ഞാൽ ഈ കടം വീട്ടുന്നത് ഈ പെൺകുട്ടീനെ വാങ്ങിച്ചിട്ടാണ്. അപ്പോൾ എങ്ങനെയുണ്ട്? ഇതായിരുന്നു ഇവരുടെ പാരമ്പര്യം. അതായത് ഒരു കാലത്ത് പോലും ഈ അടിയാളെന്ന് പറഞ്ഞവന് അരിക്ക് ഗതി ഉണ്ടാവില്ല, അടിമയ്ക്ക് പിന്നെ ഭക്ഷണം പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഉണ്ടാക്കിയ മുതൽ ഇവൻ്റെ കയ്യിലുണ്ടെന്ന് നല്ല അന്തസ്സോടുകൂടി എല്ലാവരും പറഞ്ഞേ. ഇവൻ പറഞ്ഞപ്പോൾ ഇത്രയും വിചാരിച്ചുണ്ടാവില്ല കേട്ടോ. എന്നിട്ട് പറയുന്നു ജാതിനെക്കുറിച്ച് ഞങ്ങൾ പറയില്ല. അധിക്ഷേപി എന്ത് ജാതിനെക്കുറിച്ച് പറഞ്ഞു? ഇവൻ്റെ ഈ തീട്ടേഷ് തന്നെ പറയുന്നത് എന്താ, അവൻ്റെ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ പറയുന്നത് നമ്മൾ കേസിന് പോയി കഴിഞ്ഞാൽ നമുക്കെതിരായിട്ട് വരും. ഞാൻ പറഞ്ഞല്ലോ കേസ് ഞങ്ങൾ പോകാഞ്ഞിട്ടില്ല, കേസ് പോയിട്ടുണ്ട്, കൊറോണ ആയതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ ഇവിടെ നമുക്ക് മുമ്പ് സപ്പോർട്ട് ചെയ്ത് വരുത്തനുണ്ട്, അവൻ വലിയ PhD ഒക്കെ എടുത്ത് നടക്കണമെന്ന് പറഞ്ഞിട്ട് നടക്കണവനുണ്ട്. നമുക്ക് കേസിനൊന്നും പോയിട്ട് ഞങ്ങൾ കേസിന് പോയിട്ടുണ്ട്. കേസ് മുന്നോട്ട് വരാത്തത് എന്തുകൊണ്ടാണ്? കൊറോണ കാലമായതുകൊണ്ടാണ്. കാരണം ഈ ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ഇത്ര കണ്ട് നികൃഷ്ടമായി നാറിക്കെടുക്കുന്ന ഒരു സമ്പ്രദായമാണ്. ഇതാരും അംഗീകരിക്കുന്നില്ല. ഒരു പോലീസ് സ്റ്റേഷനിൽ പോലും ജ്യോത്സ്യൻ്റെ ഒരു പേപ്പർ എന്ന് പറഞ്ഞ് കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ അവർ കാർക്കിച്ച് തുപ്പും. അതിൻ്റെ കാരണം എന്താ? ഇത്രയും കാലം ഈ ജനങ്ങളെ പറ്റിച്ച് സുഖിച്ച് കഴിഞ്ഞിരുന്നൊരു സമ്പ്രദായമാണ്. അല്ലാതെ കണ്ട് ഒരാൾക്ക് പോലും റിസൾട്ട് കൊടുക്കുന്ന ഒരു സമ്പ്രദായമായിട്ട് ഇതേവരെ ആരും ധരിച്ചിട്ടില്ല. ഒരു അധികാരികൾ പോലും, ഇപ്പം നമ്മളിവിടെ ഇരുന്ന് എത്ര എങ്ങനെയെന്ന് പറഞ്ഞാൽ പോലും ഒരു അധികാരികൾ പോലും ഇത് വിശ്വസിക്കാൻ പോകുന്നില്ല. അതിൻ്റെ കാരണം എന്താ? അതിൻ്റെ കാരണം ഇവർ തന്നെയാണ്. എന്നിട്ട് പറഞ്ഞ് ജാതി പറഞ്ഞില്ല എന്ന്. ഈ തീട്ടേഷല്ലേ ജാതി തുടങ്ങിയത്? പാരമ്പര്യം വേണം, ഇന്ന കുലം വേണം, കുലമഹിമ വേണം, അച്ഛൻ്റെ കയ്യിൽ നിന്ന്, അച്ചാച്ചൻ്റെ കയ്യിൽ നിന്ന്, അമ്മാവൻ്റെ കയ്യിൽ നിന്ന്, കണ്ണി കണ്ട അടുപ്പിൽ നിന്ന് മുഴുവൻ കുലമഹിമ ഉള്ളവർക്ക് മാത്രമേ. ഇവൻ്റെ ഒരു, ഞാൻ പറഞ്ഞില്ല, 2018 ജ്യോതിഷത്തിൽ ഇവനൊരു ഫീച്ചറുണ്ട്. ആ ഫീച്ചറിൽ വരെ ഇവനെ എഴുതി വെച്ചിട്ടുണ്ട്. പറഞ്ഞ വീഡിയോ കൂടാതെ അച്ചടി മാസികയിൽ ഈ സംഭവം എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത്ര കണ്ട് ജാതിപ്രാന്തനായ ഒരുത്തൻ്റെ ചാനലിൽ വന്നിരുന്നുകൊണ്ട് ഈ കോണം കെട്ടി ഇവൻ പറയുന്നു ജാതിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, വിഷയം മാറ്റുന്നു. എടാ, ജാതിയെക്കുറിച്ച് പറഞ്ഞ് ജനങ്ങളുടെ മനസ്സിൽ നീയെല്ലാം ജനങ്ങളെ പറ്റിച്ച് സമൂഹത്തിൻ്റെ അടിത്തട്ടിലേക്ക് ഓരോ മനുഷ്യരെയും ചവിട്ടിത്താഴ്ത്തി ഇന്നവൻ ഇന്ന പണി ചെയ്യണം, അത് പൂർവ്വജന്മ ദുരിതം കൊണ്ട് സംഭവിച്ചതാണ്, അങ്ങനെ മറ്റവനെ കാണുമ്പോൾ ഓച്ചാനിച്ച് നിൽക്കണം, ഈ നൂലും കോണകവും ഉള്ളവനാണ് ആഢ്യൻ എന്നുള്ള രീതിയിലല്ലേ നീയൊക്കെ പറഞ്ഞു പഠിപ്പിച്ചേ. എന്നിട്ട് ഇപ്പം ഇരുന്നുകൊണ്ട് പറയുന്നു ബ്രാഹ്മണൻ എന്നാൽ ബ്രഹ്മജ്ഞാനേതി ബ്രാഹ്മണ. അതിപ്പോൾ നീ പറയുന്നുണ്ട്, ഞാനതിന് നിന്നോട് മറുപടി ചോദിച്ചില്ല. ശബരിമലയിൽ എന്തുകൊണ്ട് ഈ പറയുന്ന രീതിയിലുള്ള ബ്രഹ്മജ്ഞാനം നേടി സാമർത്ഥ്യം തെളിയിച്ച മറ്റ് വിഭാഗങ്ങളിലുള്ളവർക്ക് മലയാള ബ്രാഹ്മണൻ എന്നുള്ള ഒരു വരി നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്നു. നീ ആദ്യം അത് മാറ്റ്. നീ പറയുന്നുണ്ടല്ലോ നീ ഇത്രയ്ക്ക് ജനങ്ങളെ ഉപദേശിക്കുന്ന ഒരാളാണെങ്കിൽ ആദ്യം ശബരിമലയിൽ തന്നെ അതിന് മാറ്റം വരുത്ത്. ഗുരുവായൂരിൽ ഓദിക്കൻ ക്ഷേത്രങ്ങളിലുള്ളവർക്ക് മാത്രമേ, ഗുരുവായൂർ ഓദിക്കൻ കുടുംബങ്ങളിൽ പെട്ടിരിക്കുന്നവർക്ക് മാത്രമേ അവിടെയും മേൽശാന്തി നിയമനത്തിന് അർഹതയുള്ളൂ. അപ്പോൾ അത് രണ്ടും നീ ആദ്യം ഒന്ന് മാറ്റ്. അതെന്താ മാറ്റാത്തത്? ഞാനത് പല എപ്പിസോഡിലും പറഞ്ഞല്ലോ. ഇത് തന്നെ നിൻ്റെ നാട്ടിലുള്ള ചെട്ടിക്കുളങ്ങരയിലുള്ള നിൻ്റെ ഈ തീട്ടേഷ് പറയണ്ടല്ലോ ചെട്ടിക്കുളങ്ങര അമ്മയുടെ കാര്യം. ഈ ചെട്ടിക്കുളങ്ങര ക്ഷേത്രത്തിലെ ഒരു ഈഴവൻ മേൽശാന്തി ആയിട്ട് വന്നപ്പോൾ നീയും നിൻ്റെ ശിൽബന്ധികളും അവിടെ അദ്ദേഹത്തിനെ പൂജയ്ക്ക് ഇരിക്കാൻ സമ്മതിച്ചില്ല എന്ന് എൻ്റെ പ്രോഗ്രാമിലൊരു കമൻ്റ് ഉണ്ടായിരുന്നല്ലോ. നീ അതൊക്കെ ഒന്ന് അന്വേഷിച്ചേ ശുപ്പാണ്ടി നായേ. നീ എന്നിട്ട് എന്താ ജനങ്ങളെ ഉത്ബോധിപ്പിക്കാൻ വന്നാണോ? ഇതേപോലെ തന്നെ നമുക്കൊരു വിശ്വനാഥൻ നായർ എന്ന് പറയുന്ന ഒരു അദ്ദേഹം നല്ല രീതിയിലുള്ള ഒരു ഉത്ബോധന കമൻറ്റുമായി വന്നപ്പോൾ നീ അദ്ദേഹത്തിനെ കുറേ ഉപദേശിക്കുന്നുണ്ടല്ലോ. നീ കുറച്ച് ഇംഗ്ലീഷ് വാചകങ്ങളൊക്കെ പറഞ്ഞിട്ട് അതാണ് റൈറ്റ് ഇതാണ് റൈറ്റ് എന്ന് പറഞ്ഞിട്ട്. എടാ നിനക്ക് നാണമുണ്ടോടാ ശുപ്പാണ്ടി? നീ എന്നിട്ട് ഏതോ ഒരു ക്ഷേത്രത്തിലെ തന്ത്രിയാണ്. എടാ നീ അന്തസ്സുള്ളവനാണ്. ഈ ആണാണെങ്കിൽ നിൻ്റെ മുഖമൊന്ന് കാണിച്ചടാ, അല്ലെങ്കിൽ നിൻ്റെ പേര് പറയേ. ഞാൻ ഇന്ന ആളാണ്, ഇന്ന ക്ഷേത്രത്തിലെ താന്ത്രികമാണ്, നിൻ്റെ തന്തേ നല്ല ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായിരുന്നു എന്ന് പറയപ്പെടുന്നു. അപ്പോൾ പിന്നെ നിന്നെ ആരെ പഠിപ്പിച്ചത്? നീ ഏത് ക്ഷേത്രത്തിലെ തന്ത്രി, എങ്ങനെ തന്ത്രം പഠിച്ചു, ഏത് തന്ത്രം പഠിച്ചു? ഞാൻ തന്നെ പല എപ്പിസോഡിലും ചോദിച്ചു. ശബരിമല തന്ത്രം വ്യത്യാസമുണ്ട്, ഗുരുവായൂർ തന്ത്രം വ്യത്യാസമുണ്ട്, കൊടുങ്ങല്ലൂർ തന്ത്രം വ്യത്യാസമുണ്ട്, പഴനി തന്ത്രം വ്യത്യാസമുണ്ട്, അങ്ങനെ പല ക്ഷേത്രങ്ങളിലും തന്ത്രങ്ങൾ വ്യത്യാസമുണ്ട്. അപ്പോൾ എൻ്റെ തന്ത്രത്തിന് മാത്രം വ്യത്യാസം വരാൻ പാടില്ല എന്നുണ്ടോ? എനിക്കതാ മനസ്സിലാവാത്തത്. നീ പറയുന്നത് മാത്രമാണ് ന്യായം. ഇത് തന്നെ ചോദിക്കുന്നുണ്ട് ഒരു മുമ്പ് പറഞ്ഞ PhD കാരൻ പയ്യെന്ന് പറഞ്ഞവന് ചോദിക്കുന്നുണ്ട്. നമ്മളിവിടെ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ കൊണ്ട് സമർത്ഥിക്കേണ്ട വരുന്നു. ഏത് ശാസ്ത്രഗ്രന്ഥം? അങ്ങനെ കോടതി ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മുകളിലാണ് നിൻ്റെ മതഗ്രന്ഥമെങ്കിൽ നീ പറയുന്ന 4 വേദങ്ങളും ഖുറാനും ബൈബിളും ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മുകളിലാണ് വരുന്നതെങ്കിൽ ഈ ശബരിമല കേസ് തന്നെ വന്നപ്പോൾ കോടതി അതൊന്നുമല്ലല്ലോ ചോദിച്ചത്. അതിന് സാമാന്യയിൽ ചിന്തിച്ചൂടെ? ഇത്ര കണ്ട് ബോധമില്ലാതെ ജനങ്ങളെ നിങ്ങൾ ഉത്ബുദ്ധരാക്കുന്നതാണോ? ഇനി ജനങ്ങളെ പറ്റിക്കാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ വിഷമമാണോ? എടാ എന്തായാലും നിൻ്റെയൊക്കെ കാലം അസ്തമിച്ചടാ. നിന്നെയൊക്കെ തൊഴുത് ഓച്ചാനിച്ച് നിൽക്കുന്ന ആ ഒരു ജനറേഷൻ ഇതോടുകൂടി അവസാനിക്കും. ഇനി വളർന്നു വന്ന തലമുറ തീർച്ചയായിട്ടും നിങ്ങളെല്ലാം ചോദ്യം ചെയ്യും. നിൻ്റെ നൂലും കോണകമൊന്നും അവർക്ക് അടയാളം കാണേണ്ട യാതൊരു ആവശ്യം ഉണ്ടാവില്ല. ഇത് തന്നെ തീട്ടേഷ് അവൻ്റെ ഒരു ചാമീനെ കൊണ്ടെന്ന് പറയണ്ടായിരുന്നല്ലോ. നമ്പൂതിരിയും നായരും ഈഴവനും ജ്യോതിഷം പഠിച്ചു എന്ന് മുമ്പ് മറ്റവൻ്റെ ആരുടെ ആയിരുന്നു എന്ന് ഇത് ആരുടെ ആയിരുന്നു? എവിടെയാണ് അത് എഴുതി വെച്ചാണ്? ഏത് ഗ്രന്ഥത്തിലാണ്? നീ പറഞ്ഞ ആ പ്രാമാണിക ഗ്രന്ഥം ഒന്ന് കൊണ്ടുവന്നേ, ഒന്ന് കാണട്ടെ. കുലം തിരിച്ചത് ആരായിരുന്നുടാ? ഇവിടെ കുലം തിരിച്ചെല്ലാം ബ്രാഹ്മണരല്ലേ. എന്നിട്ട് പിന്നെ ഈ അറിയില്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് വല്ല കാര്യമുണ്ടോ? തലയ്ക്ക് വെളിവില്ലാതെ എന്നിട്ട് പറഞ്ഞത് തപോവനം അടച്ചിരിക്കുന്നു, പിന്നെ പ്രതാപൻ്റെ അണ്ടി കൊണ്ടുപോയി. നിനക്കും നിൻ്റെ തന്തയ്ക്കൊക്കെ മുച്ചക്രത്തിൽ അണ്ടി കച്ചവടമായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. തന്തപ്പടിക്ക് മുച്ചക്രത്തിൽ അണ്ടി കച്ചവടവും നിനക്ക് അമ്പലങ്ങളിൽ. മുമ്പൊരു പാർട്ടി കമൻ്റ് ഇട്ടായിരുന്നത് അമ്പലങ്ങളിൽ കൈനോട്ടമായിരുന്നു പറഞ്ഞത്. നിനക്ക് 10 രൂപയുടെ കൈനോട്ടം. ഇപ്പം എനിക്ക് മനസ്സിലായി കൈനോട്ടത്തിൻ്റെ കൂടെ കപ്പലണ്ടി പൊതിയും കൂടി വിൽക്കണ്ടായി. അതല്ല നീ കൃത്യമായിട്ട് ഞാനത് പല പ്രാവശ്യം ആലോചിച്ചു. നീ ഇങ്ങനെ കപ്പലണ്ടി കച്ചവടത്തിൻ്റെ കേസ് അതും മുച്ചക്രത്തിൽ തള്ളിക്കൊണ്ട് നടക്കുന്ന കാര്യമൊക്കെ ഏത് നേരവും പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ സായിപ്പിട്ടുകൊണ്ട് പ്ലാവെ കയറിയെന്ന് ഓമയ്ക്ക പറിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിൻ്റെ അച്ഛനിതൊക്കെ ആയിരുന്നു പണി, പ്ലാവിക്കാറ്റായിരുന്നോ? എൻ്റെ അച്ഛൻ ബിസിനസ്സുകാരനായിരുന്നു. അപ്പോൾ നിൻ്റെ അച്ഛന് പ്ലാവിക്കാറ്റായിരുന്നു അല്ലേ? ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എടാ അന്തസ്സുള്ള പണിയാണെങ്കിൽ നീ പറഞ്ഞെങ്കിൽ, നിനക്കിത് അറിയാമായിരുന്നെങ്കിൽ നീ ചെയ്തുകൊണ്ടിരുന്ന തൊഴിലല്ല പറയണേ. പൊതിച്ചോറ് വിൽക്കാൻ പോയി എന്ന് പറയുന്നു. പിന്നെ നമ്മളുടെ അടുത്തുള്ള സ്കൂളിലെ പിള്ളേർക്ക് ഉച്ചക്കഞ്ഞു കൊടുത്തപ്പോൾ പൊടിയിട്ട് കൊടുത്തു. അപ്പോൾ നിൻ്റെ അച്ഛന് ഇല്ലാത്ത പണികളൊന്നും ഉണ്ടായില്ല. ഇത്ര കണ്ട് മ്ലേച്ഛനായിരുന്നോടാ നിൻ്റെ കുടുംബം. ഈ കണ്ണി കണ്ട, അതായത് സ്കൂളിൽ കഞ്ഞി വെച്ച് കൊടുത്തതും ഇതെല്ലാം നീ പറയുന്നുണ്ടല്ലോ. പിന്നെ നീ പറയും നമുക്ക് 137 കമൻ്റ് ഉണ്ട്, അത് 16 പേരെ ഞാൻ കൂലിക്ക് നിർത്തി, പിന്നെ കമ്മീഷൻ കൊടുക്കണു. എടാ പൊട്ട, നീ സാമാന്യ രീതിയിലൊന്ന് ചിന്തിക്കും. ഇവിടെ ഞാൻ കമ്മീഷൻ കൊടുക്കണ്ടെങ്കിൽ എല്ലാവരുടെ കയ്യിൽ നിന്ന് ഒരേ റേറ്റ് ഉണ്ടാ? കമ്മീഷൻകാരൻ കൊണ്ടുവന്ന ആളുടെ അടുത്തായാലും എനിക്ക് നേരിട്ട് വന്ന ആളുടെ അടുത്തായാലും എല്ലാവർക്കും ഒരേ റേറ്റല്ലേ ഉള്ളൂ. നീ പറഞ്ഞ രീതിയിൽ ഞാൻ കമ്മീഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ നിന്നൊക്കെ ഞാൻ പൈസ കൂടുതൽ വാങ്ങിക്കില്ലേ? പിന്നെ നീ പറയുന്നുണ്ട് 10 വർഷമായിട്ട് നിൻ്റെ അടുത്ത് വന്നു പോയ ആളുകളുടെ മുഴുവൻ ചാർട്ട് നിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇൻകം ടാക്സുകാർക്ക് നിന്നെ റെയ്ഡ് ചെയ്യാം. അതേപോലെ നിൻ്റെ അടുത്തൊന്ന് പറ്റിക്കപ്പെട്ട മാന്യ പ്രേക്ഷകരോട് പറയുന്നത്, ഈ തീട്ടേഷ് നായൻ്റെ അടുത്ത് പോയി ആരൊക്കെ പറ്റിക്കപ്പെട്ടിട്ടുണ്ടോ അവരെല്ലാം ധൈര്യമായിട്ട് കേസ് കൊടുക്കാം. കാരണം വ്യക്തവും ക്ലിപ്തവുമായി അവൻ്റെ അടുത്ത് തെളിവുണ്ട്. സുഹൃത്തെ, തെളിവ് അവൻ്റെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ. പിന്നെ അവൻ അവിടെ 46 വട്ടത്തിൽ എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ 37 എഴുതിയിട്ടുണ്ടാവും, 65 എഴുതിയാണ്ടാവും, 68 എഴുതിയാണ്ടാവും. 46 ദിവസത്തെ പൂജ എന്നൊക്കെ അവൻ പറയും. നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞോ ഈ 46. ഇനി അവിടെ നമ്മളുടെ ഈ പ്രോഗ്രാം കണ്ടു കഴിയുമ്പോൾ അത് മഷി കൊണ്ട് വെട്ടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാർക്കർ വെച്ച് മായ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിടരുത്, അവനെ പൊളിക്കണം. അവൻ്റെ 10 വർഷത്തെ ബുക്കിൽ അവൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ട് ചാർത്തിൻ്റെ ലിസ്റ്റ്. ഇതിലും വലിയ അടയാളം വേറെ എന്താ വേണ്ടേ? ക്ലിപ്തവും ക്ലിപ്തവുമായിട്ട് സുഹൃത്തെ പോയി കൊടുത്തോ പണി അവൻ തന്നെ. പിന്നെ അവൻ ബെൻസിൻ്റെ കാര്യം പറഞ്ഞു, പല വണ്ടികളുണ്ടെന്ന് പറഞ്ഞു. സോഴ്സ് കണ്ടെത്തണം. എനിക്കിവിടെ വണ്ടിയുണ്ട്, ജാഗോറുണ്ട്. അതിനകത്ത് ഞാൻ ലോൺ എടുത്തണതാ. ശരിക്കാതിരിക്കും നിങ്ങൾ. ഇവിടെ ബാങ്കിങ് ഇടപാടുകൾ നല്ല രീതിയിൽ നടത്തുക. ബാങ്ക് എന്ന് പറഞ്ഞാലുണ്ടല്ലോ, നമ്മളിവിടെ ബാങ്കിൻ്റെ കാര്യം പറഞ്ഞു കൊടുത്തു ജനങ്ങൾക്ക്. അപ്പോഴും ഈ പൊട്ടൻ പറഞ്ഞു ബാങ്കിൻ്റെ കാര്യം പറഞ്ഞത് എനിക്ക് പറ്റിക്കാനാണ്. ഞാൻ എന്തിനാണ് അത് പറഞ്ഞത്? ഞാൻ പറഞ്ഞത് സാധാരണ ഈ വെട്ടിരുമ്പ് പലിശയുമായിട്ട് നടക്കുന്ന ഒരുപാട് ധനകാര്യ സ്ഥാപനങ്ങളുണ്ട്. അതായത് 6000 രൂപ 2 മാസത്തെ ഈ കൊറോണ കാലഘട്ടത്തിലെ 2 ഇൻസ്റ്റാൾമെൻറ്റ് 3000 രൂപ അടയ്ക്കുന്നതിന് പകരമായിട്ട് ഒരു സാധാരണ കുടുംബക്കാരായിരുന്ന അവർ പ്ലസ് 6000 രൂപ അതിൻ്റെ പലിശ വാങ്ങിച്ചു, 12000 രൂപ വാങ്ങിച്ചു. അപ്പോൾ ഇതൊക്കെ ഇത്രയും തീവെട്ടിക്കൊള്ള ഒരിക്കലും ബാങ്ക് ചെയ്യില്ല. അതുകൊണ്ടാണ് ഈ 0%, അതായത് 0% ഇൻട്രസ്റ്റ് എന്നും പറഞ്ഞൊക്കെ പരസ്യം കാണിക്കും. ബൈക്കും കാറും അതേപോലെ ഗൃഹോപകരണങ്ങളൊക്കെ ഓണസമയക്കാണല്ലോ, അപ്പോൾ വല്ലാണ്ട് ജനങ്ങളെ ആകർഷിച്ച് ഇവർ അന്യായമായിട്ട് ജനങ്ങളെ പറ്റിക്കും. ആ പറ്റിക്കലിൽ പോകാതിരിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുത്തതാണ്. അപ്പോൾ ഈ പൊട്ടം പറയണു ജനങ്ങളെ മുഴുവൻ ബാങ്ക് ട്രാൻസാക്ഷൻ നടത്തി എനിക്ക് സമ്പാദിക്കാനെന്ന്. എടാ, അങ്ങനെ ഞാനത് ആ ട്രാൻസാക്ഷൻ പറഞ്ഞു കൊടുത്തത് നല്ല കാര്യമല്ലേ? നമ്മുടെ പ്രധാനമന്ത്രി പറയണത് അത് തന്നെയല്ലേ? എല്ലാവർക്കും ബാങ്ക് ട്രാൻസാക്ഷൻ വേണം, എല്ലാം ബാങ്കിലൂടെ വേണം, അങ്ങനെ സർക്കാരിന് അതിൻ്റെ ഗുണം കിട്ടണമെന്ന് തന്നെയല്ലേ പറഞ്ഞു? ഞാനത് തന്നെയല്ലേ പറഞ്ഞുള്ളൂ. ജനങ്ങൾക്കും ഗുണം കിട്ടും. അതായത് സർക്കാരിന് 1000 രൂപ നികുതി അടയ്ക്കാൻ പറഞ്ഞാൽ ജനങ്ങൾക്ക് പറ്റില്ല, പക്ഷേ ഇങ്ങനെയുള്ള കൊള്ളപ്പലിശക്കാർക്ക് കൊണ്ട് കൊടുക്കും. അപ്പോൾ അത് സർക്കാരിന് കിട്ടിയാൽ ആർക്ക് കിട്ടണം? നമുക്ക് തന്നെയല്ലേ? പഴയ പോലെ അല്ലടാ പണ്ട് രാജാക്കന്മാർ ഭരിച്ച പോലെ അല്ല ഇപ്പോൾ. പണ്ട് രാജാക്കന്മാർ ഭരിച്ചു കഴിഞ്ഞാൽ ഈ ജനങ്ങളെ മുഴുവൻ നികുതിതും പറഞ്ഞ് പിഴിഞ്ഞെടുത്തിട്ട് അത് അവർ സ്വർണ്ണമൊക്കെ വാങ്ങിക്കൂട്ടി വല്ല അമ്പലങ്ങളുടെ അടിയിൽ കൊണ്ടുവയ്ക്കും, നിലവറയില്ല എന്ന് പറഞ്ഞ്. ഭഗവാനല്ല കേട്ടോ കുറ്റക്കാർ, ഭഗവാൻ അതൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല. ജനക്ഷേമം നടത്തേണ്ട പൈസയാണ് ഈ രാജാക്കന്മാർ മുഴുവൻ ആഭരണങ്ങളായിട്ട് സ്വരുക്കൂട്ടി വയ്ക്കും. ജനങ്ങൾ പട്ടിണി കിടന്ന് ദരിദ്രം പിടിച്ച് ഒരു ഗതിയില്ലാത്തതിന് ഒരു ഗതി ഉണ്ടാവില്ല. അതായത് പാടത്ത് പണിതിരുന്ന പുലയ സമുദായക്കാർ അവർ ആ പാടത്തിൻ്റെ കരയിൽ തന്നെ ഒരു കുടില് പോലും കെട്ടാൻ പാടില്ല. ചിലരൊക്കെ അവിടെ താമസിച്ചിരുന്നത് ഗുഹ പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടാണ്. അപ്പോൾ അവിടെ അരി വയ്ക്കാൻ പോലും ഒരു നിവൃത്തിയില്ല. അവരുടെ ക്ഷേമമൊന്നും രാജാവ് നോക്കിയിരുന്നില്ല. നമ്മുടെ ശരിക്കുള്ള പൂർവിക ചരിതമൊക്കെ പരിശോധിച്ചാൽ വളരെ വളരെ വിഷമം തോന്നും. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ജനതയിൽ നിന്ന് ഈ മാറ്റത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ടും ഇപ്പോഴും യോച്ചാനിക്കൽ മാത്രം മാറിയിട്ടില്ല. അതിൻ്റെ കാരണം എന്താ? അതിൻ്റെ കാരണം ഇങ്ങനെയുള്ള അറിവുകൾ ആരും പറഞ്ഞു കൊടുക്കുന്നില്ല. നീയൊക്കെ ഈ നൂലും കോണവൊക്കെ ഇട്ട് നേരിലടിക്കണം മുണ്ടുകൊടുത്തുകൊണ്ട് വന്നു കഴിയുമ്പോൾ നിൻ്റെ മേനി തിരുമേനി, അല്ലാത്തവൻ്റെ മേനി ഒരു മേനിയല്ല. ഇത് തന്നെ നീ പറഞ്ഞ രീതിയിൽ ബ്രഹ്മജ്ഞാനം നേടിയവൻ വന്നാലും അവനെ തിരുമേനി നീ വിളിപ്പിക്കണില്ല. ഞാൻ പല സംശയം ചോദിച്ചു, നീ എൻ്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു, ഞാൻ തിരിച്ചും ചോദിച്ചു. അതിനൊന്നും നീ മറുപടി പറയാണ്ട് ഓടിപ്പോണേ എന്താ? വേദാന്തി, നിനക്കിപ്പോൾ ആകെയുള്ള വിഷമം ഞാനിവിടെ 4000 രൂപ ഏലസിന് വാങ്ങിക്കുന്നു, 46,000 രൂപ പൂജയ്ക്ക് വാങ്ങിക്കുന്നു. എടാ, എന്നാലും നിൻ്റെ സമൂഹങ്ങൾ മൊത്തം ഈ ജനങ്ങളെ ഇടിച്ച് പിഴിഞ്ഞ് ഒരുത്തൻ 41 ദിവസം 10,000 രൂപ വെച്ച് 4,10,000 രൂപ 4 പേരെ വെച്ചുള്ള പൂജ, പിന്നെ 8,000 രൂപ വെച്ച് 3,24,000 രൂപ അത് 3 പേരെ വെച്ച് 41 ദിവസം തന്നെ കേട്ടോ. പിന്നെ 5,000 രൂപ വെച്ച്, അതാണ് അവൻ്റെ ഏറ്റവും കുറഞ്ഞത്, 2,50,000 രൂപ 41 ദിവസത്തെ പൂജ. ഇങ്ങനെയൊക്കെയല്ല ഇന്നത്തെ സമ്പ്രദായം. വേറൊരുത്തൻ ഗഡ്ഗരാവണ വികിരണ ഹോമം എന്ന് പറഞ്ഞാൽ 8,60,000 രൂപ ഒരു 2 മണിക്കൂർ കത്തിക്കൽ. അപ്പോൾ ഇതൊന്നും പറ്റിക്കില്ലല്ലടാ. പിന്നെ കാൽ കഴുകി ചൂട്ടെന്ന് പറഞ്ഞിട്ട് 12 പേരെ കാലുമ പിടിച്ച് കഴുകുക, അതിനൊരു 1.5 ലക്ഷം രൂപ ചിലവാക്കുക, ഇതൊന്നും പറ്റിക്കില്ലല്ലടാ വേദവേദാന്തി. എനിക്ക് അറിഞ്ഞുകൂടാണ്ട് ചോദിക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെ എന്ത് പേരിട്ടാ നീ പറയുന്നത്? നിങ്ങൾ പണ്ട് രാജാക്കന്മാരെ മുഴുവൻ പേടിപ്പിച്ച് പൂജാതി കർമ്മമെന്നും പറഞ്ഞ് ജനങ്ങളുടെ നികുതിപ്പണം നിങ്ങൾക്ക് വാങ്ങിച്ച് സുഖിച്ച് കഴിഞ്ഞത്, അതിനെന്ത് പേര് പറയും? അത് പഴയകാലം ശരിയോടെ കിടക്കട്ടെ. ഈ കാലഘട്ടത്തിലോ ശബരിമലയിൽ മേൽശാന്തിയായിട്ട് വരുന്ന ഒരാളെ കൊണ്ട് അവൻ്റെ വീട്ടിൽ കൊണ്ടുപോയി പൂജ നടത്തുന്ന 5 ലക്ഷം രൂപ നീ എന്നെക്കൊണ്ട് വല്ലാണ്ട് അങ്ങോട്ട് നീട്ടിക്കാണ്. ഞാൻ പറഞ്ഞുതരാം, വലിയ ക്ഷേത്രത്തിലെ വലിയ മേൽശാന്തി വന്ന് അവനവൻ്റെ വീട്ടിൽ ഒരു ഗണപതി ഹോമം ഭഗവത് സേവം ചെയ്യണമെങ്കിൽ പോലും 2010 1 ലക്ഷം രൂപ വാങ്ങിച്ചിട്ടുണ്ട്. എനിക്കറിയാം, ഞങ്ങളുടെ ഓഫീസിൻ്റെ അടുത്ത് അങ്ങനെ ഒരാൾ ചെയ്യിച്ചിട്ടുണ്ട്. വലിയ ആദ്യത്തുള്ള ആളാണെന്ന് പറഞ്ഞത്. എന്തിനാണ് അത്രയും പൈസ അന്ന് വാങ്ങിക്കണേ? അന്ന് നമുക്കിവിടെ പൂജയ്ക്ക് ആകെ 15,000 രൂപ ഉണ്ടായുള്ളൂ. അപ്പോൾ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അപ്പോൾ ഇത്രയും ചെറിയൊരു സംഭവം ചെയ്യുന്നതിന് വില. അന്നൊക്കെ നമ്മൾ പോയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ട് 3000 രൂപയാണ് വാങ്ങിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഇത്രയും വലിയ എമൗണ്ട് അന്നത്തെ 1 ലക്ഷം രൂപ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, സ്വർണത്തിന് എന്ത് വില ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും വലിയൊരു എമൗണ്ടൊക്കെ വാങ്ങിച്ച് ജനങ്ങളെ പറ്റിക്കുമ്പോൾ ഇതിനൊക്കെ എന്ത് പേരാ നീ പറയണേ? പിന്നെ നീ തന്നെ ഇരുന്നുകൊണ്ട് ശുപ്പാണ്ടി, നീ തന്നെ ഇരുന്നുകൊണ്ട് ഈ തീട്ടേഷ് ഇവൻ 10 വർഷമായിട്ട് ഇവൻ്റെ അടുത്ത് ചാർത്തുണ്ടെന്ന് പറയണു. നീ എന്നാൽ ചെന്ന് അവൻ്റെ ആ ചാർത്തൊന്ന് പരിശോധിക്കേ. സൈഡിൽ അവൻ വാങ്ങിച്ച പൈസ എഴുതാണ്ടെന്നല്ല പറയണേ. 46-ന്നോ 38-ന്നോ 68-ന്നോ 85-ന്നോ 125-ന്നോ ഒക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം പൈസയാണ്. അപ്പോൾ ആ പൈസയൊക്കെ അവൻ എന്തിനു വാങ്ങിച്ചതാടാ? 2 മണിക്കൂറിന് അവൻ്റെ പൂജ. ഈ 2 മണിക്കൂർ പൂജയ്ക്ക് ആളില്ലാ പൂജയ്ക്ക് ഇത്രയും പൈസയുടെ ആവശ്യമുണ്ടോ? ഇവിടെ നമുക്ക് പൂജയുടെ റിസൾട്ട് കൊടുത്ത് ജനങ്ങൾ വന്ന് സാക്ഷ്യം പറയുമ്പോൾ പറയണു ഞാനിവിടെ പൈസ കൊടുത്ത് ചെയ്യിക്കാറുണ്ട്, ഈ ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും ഞാൻ പൈസ കൊടുക്കണം, എനിക്കെന്താ വല്ല വട്ടണോ? എടാ ഞാനിവിടെ ഒരു സർവീസ് ചെയ്യുന്നുണ്ടെങ്കിലേ 100% അല്ല 110% ഗ്യാരണ്ടിയാടാ. അതെന്തിനാത്? അത് കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല തിരുവല്ലക്കാരൻ ഒരാൾ തന്നെ ലോകത്തിലൊരിടത്തും ഇങ്ങനൊരു സംവിധാനം ഇല്ലയെന്ന്. ഒരിക്കൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് ഒരു കാര്യം കഴിഞ്ഞാലും 10 വർഷം കഴിഞ്ഞാലും എത്ര വർഷം കഴിഞ്ഞാലും 1000 രൂപയ്ക്ക് ഇതെല്ലാം ചെയ്തു കൊടുക്കുന്നു. ലോകത്ത് ഇങ്ങനൊരു സംവിധാനം ഇല്ലയെന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ ജ്യോതിഷം നോക്കി പറ്റിക്കപ്പെട്ട ഒരു യുവാവ് പറഞ്ഞാണ്, തിരുവല്ലക്കാരനാണ്. അവനുള്ള ബുദ്ധിയും ബോധം പോലും വേദവേദാന്തി വലിയ എഡ്യൂക്കേഷനായ നിനക്കില്ലാണ്ട് പോയല്ലോ ശുപ്പാണ്ടി. അതേ നിനക്ക് ഞാനിങ്ങനെ നേർവഴി കാണിക്കുന്നതാണോ നിൻ്റെ വിഷമം? എനിക്ക് അറിഞ്ഞുകൂടാണ്ട് ചോദിക്കുകയാണ്. പിന്നെ നിൻ്റെ തീട്ടേശേ, നീ പറയുന്നുണ്ട് വേദം 4 പഠിച്ചാൽ ജ്യോത്സ്യനാവാൻ പറ്റുള്ളൂ. അതെന്തിനാടാ വേദവും ഈ ജ്യോതിഷമായിട്ട് എന്താടാ ബന്ധം? അതെവിടെ എഴുതി വെച്ചാണ്? നീ അതൊന്ന് പറഞ്ഞേപ്പിച്ച്. നീ പറയുന്നുണ്ട് പരാശരൻ്റെ ഹോരാശാസ്ത്രവും വരാഹമിഹിരൻ്റെ ഹോരാശാസ്ത്രവും മുമ്പ് അമരസിംഹൻ്റെ പറഞ്ഞിരുന്നല്ലോ, ഇപ്പം അമരസിംഹനെ കാണുന്നില്ല. അത് ഞാൻ പറഞ്ഞിരുന്നല്ലോ, വിക്രമാദിത്യ സദസ്സിലെ നവരത്നങ്ങളിൽ ഒരാളായിരുന്നു അമരസിംഹൻ. ഈ അമരസിംഹൻ വിക്രമാദിത്യ കാലഘട്ടത്തിന് 3 നൂറ്റാണ്ട് മുമ്പ്, 3 നൂറ്റാണ്ട് എന്നാൽ 300 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ആളായിരുന്നു എന്ന് സാഹിത്യ നിരൂപണം അതിലെഴുതി വെച്ചിരുന്നു. അപ്പോൾ പറയുന്നു കണ്ണിക്കണ്ട തലയ്ക്ക് റിലേ ഇല്ലാത്തവരെ എഴുതിയെന്ന്. അപ്പം നിനക്കാണോ റിലേ ഉള്ളത്? നീ തന്നെ ഒരു ചാമീനെ കൊണ്ടെന്ന് പറഞ്ഞല്ലോ. നമ്പൂതിരിയും നായരും ഈഴവനും എല്ലാവരും ഈ അഭ്യാസം കാണിച്ചു തുടങ്ങിയപ്പോഴാണെന്ന്. അതിനു മുമ്പ് ഒന്നിനും വേണ്ടിയല്ല ചെയ്തെന്ന്. ആരട ചെയ്തേ? ശരിക്കും ഈഴവർക്ക് മരണകർമ്മം ചെയ്യാൻ നടന്ന ഒരു കുലമല്ലേ, അല്ലാതെ മുകളിലുള്ളവർക്കൊക്കെ ഈ പറയുന്ന ബ്രാഹ്മിൺ തന്നെയാണ് അവിടെയൊക്കെ ജ്യോതിഷം നോക്കിയിരുന്നത്. എന്നിട്ട് ഞെളിക്കുന്നു, എന്നിട്ട് പറയുന്നു ജാതിയെ പറഞ്ഞില്ല എന്ന്. എടാ ജാതി പറയുക തന്നെ വേണം, എല്ലാ ജാതിയും പറഞ്ഞ് ഈ മുകളിൽ എന്നുള്ളൊരു തോന്നൽ ജനങ്ങളിൽ നിന്ന് അത് വിടുവിക്കണം. എല്ലാവരും സമന്മാരാണെന്ന് അറിയണമെങ്കിൽ പരശുരാമൻ വേദം പഠിപ്പിച്ച മുക്കോരിൽ നിന്നുണ്ടായ ബ്രാഹ്മണൻ അവനുണ്ടാക്കിയ സെറ്റപ്പ്, അതായത് അവനുണ്ടാക്കിയ ജാതി സമ്പ്രദായമാണ് ഇന്നിവിടെ കാണുന്നത്. ഈഴവരുടെ ഏറ്റവും താഴ്ന്ന വിഭാഗമായ ധീവര, അതിൻ്റെ അവരെ വേദം പഠിപ്പിച്ച് പരശുരാമൻ വേദം പഠിച്ച് വന്നു കഴിഞ്ഞപ്പോൾ അവൻ ഈഴവരിൽ ഒരു വിഭാഗത്തിന് വിഘടിപ്പിച്ച് കൂടെ നിർത്തി മറ്റുള്ളവരെ മുഴുവൻ അവർണരായിട്ട് ചവിട്ടിത്താഴ്ത്തി പാടത്തുകൊണ്ട് പണിയെടുപ്പിച്ചവനെ, അതായത് പുലം നിലം എന്നുള്ള രീതിയിൽ കൊണ്ടിട്ടവനെ പുലയനാക്കി, കാട്ടിൽ കൊണ്ടിട്ടവനെ പറയനാക്കി, കണ്ണിൽ പോലും കാണാൻ പാടില്ലാത്ത രീതിയിലാക്കിയിട്ട് നായാടിയാക്കി, നായർ എന്നുള്ള വിഭാഗത്തിന് ഈഴവയുടെ ഒരു വിഭാഗത്തിന് വിഘടിപ്പിച്ച് കൂടെ നിർത്തി അതിൽ തന്നെ കയറി ഇറങ്ങി കുറേ കുലങ്ങളുണ്ടാക്കി അവന് സുഖിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു സമ്പ്രദായം. എന്നിട്ട് പറയുന്നു ജാതിയെക്കുറിച്ച് പറയരുത്. അതെന്താ? ജാതിയെക്കുറിച്ച് പറയണമല്ലോ, ഇത് കോടതിയിലേക്ക് തന്നെ വരട്ടെ. ഞാനത് തന്നെയല്ല പറയണത്. ഇവിടുത്തെ സർക്കാരും അറിയട്ടെ, സർക്കാരും അറിയണം, അതുകൂടാതെ കോടതിയും അറിയണം. ഇങ്ങനെയുള്ള ഈ ജാതി സമ്പ്രദായം എന്തുകൊണ്ട് മനുഷ്യരെ ഓരോ കഴിവനുസരിച്ചല്ലാതെ ഒരു അടയാളം, നൂലും കോണകം എന്നുള്ള ഒരു അടയാളം, ഇതെല്ലാം എങ്ങനെ ശരിയാകും? നീ തന്നെ ചോദിക്കുന്നുണ്ട് നോർത്ത് ഇന്ത്യയിലെ രീതികൾ, കേരളത്തിലെ രീതികൾ, ഇതെല്ലാം വ്യത്യാസമുണ്ടല്ലോ. ഇപ്പോൾ ഇവിടെ നീ പറയുന്നുണ്ട് ഭാരതത്തിലെ ജ്യോതിഷം ഒരേപോലെയാണെങ്കിൽ ഇവിടെ മുഹൂർത്തം എടുക്കുന്ന ചിങ്ങമാസത്തിൽ നോർത്ത് ഇന്ത്യയിൽ മുഹൂർത്തമില്ല, അതെങ്ങനെ ശരിയാകും? അവിടെയൊക്കെ വേറെ മാസങ്ങളിലാണ് മുഹൂർത്തം വരുന്നത്. നമുക്കിവിടെ വൃശ്ചിക മാസം മുഹൂർത്തം എടുക്കാറില്ല, മറിച്ച് മറ്റുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ ഈ വൃശ്ചിക മാസത്തിലാണ് മുഹൂർത്തം. അപ്പോൾ നീ പറയുന്ന ഈ ഭാരതീയ ജ്യോതിഷ മഹാശാസ്ത്രം കേരളത്തിൽ മാത്രം കുറേ വ്യത്യാസം കാണിക്കുന്നുണ്ടല്ലോ. അപ്പം അതിനെന്ത് പറയും? പിന്നെ വ്യാഴത്തെ ഇറക്കി ചിന്തിക്കൂ. അപ്പോൾ ജാതകം മാറ്റിയതെന്ന് പറഞ്ഞാൽ എന്തിനാ? നമ്മളെന്താ വ്യാഴത്തിന് ചിന്തിക്കുന്നത്? ഗ്രഹനിലയിൽ ഉള്ള പോലെ പ്രിൻറ്റിങ്ങിൽ കറക്റ്റായിട്ട് തന്നെ വരും. ചാരവശാൽ മാത്രം ഇറക്കി ചിന്തിക്കാനാണ് പറഞ്ഞത്. അത് നമ്മുടെ ഗുണദോഷങ്ങൾ ചിന്തിക്കാനാണ്. അല്ല നീ പറഞ്ഞ പോലെ ഒരു രാശി പിന്നോട്ട് ഇറക്കുമ്പോൾ 6-ൽ നിൽക്കുന്ന വ്യാഴം 5-ൽ നിൽക്കുന്ന ഗുണമുണ്ടാകും, അവൻ്റെ കയ്യിൽ കാശുണ്ടാകുന്നു. അപ്പം നിനക്ക് തന്നെ ചിന്തിക്കാമല്ലോ, 6-ൽ നിൽക്കുന്ന സമയത്ത് കാശുണ്ടാകില്ല, 5-ൽ നിൽക്കുന്ന സമയത്ത് കാശുണ്ടാകുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞത് തന്നെയല്ലേടാ ശരി. പിന്നെ വേദവേദാന്തി പറയുന്നു ശനീശ്വരന് ക്ഷേത്രമില്ല എന്ന് പറയുന്നു. അപ്പം നവഗ്രഹങ്ങളെല്ലാം പൂജ ചെയ്യുമ്പോൾ അവിടെയും ശനീശ്വരൻ ഇല്ലേ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ നവഗ്രഹങ്ങളിലിരിക്കുന്ന ആ നവഗ്രഹ പൂജ നടത്തുമ്പോൾ പിന്നെ മഹാവിഷ്ണുവിന് ചെയ്യേ, കൃഷ്ണന് ചെയ്യേ, ഭദ്രകാളിക്ക് ചെയ്യേ, മുരുകന് ചെയ്യുന്നൊക്കെ പറയേണ്ട വല്ല കാര്യമുണ്ടോ? നവഗ്രഹത്തിന് മാത്രം അവിടെ ചെയ്താൽ പോരെ? അപ്പം അങ്ങനെയല്ലല്ലോ. ഞാനെന്താ ശരിക്കും പറഞ്ഞത്? ശനീശ്വരനായിട്ട് ഒരു ക്ഷേത്രമില്ല. ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ദേവനാണ് ശനീശ്വരൻ. ഇത് തന്നെ നീ എന്തെല്ലാം കഥകൾ പറയുന്നു. ഈ ശനീശ്വരനും അയ്യപ്പനായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അപ്പോൾ ശനി, കണ്ടകശനി, ഏഴരശനി, ശനിദശ എന്നുള്ള രീതിയിൽ ജനങ്ങളെ പേടിപ്പിച്ച് ആ ഭയം കൊണ്ട് ശബരിമലയിലേക്ക് എല്ലാവരും ഓടിപ്പോകുന്നു. അതല്ലേ ഇതിൻ്റെ യാഥാർത്ഥ്യം? എന്നിട്ട് വെറുതെ ജനങ്ങളെ പേടിപ്പിച്ച്, അതും നീ തന്നെ പറയുന്നു വേദവേദാന്തി എൻ്റെ വഴിയിലേക്ക് വന്നു കഴിഞ്ഞു, വന്നിട്ട് അവൻ പറയുന്നു ശനിയാണ് ഏറ്റവും നല്ലവെന്ന്. അപ്പോൾ ഇത്രയും കാലം ഈ പൊട്ടന്മാർ പറഞ്ഞുകൊണ്ടിരുന്നോ? കണ്ടകശനിയാണ്, അതുകൊണ്ട് നശിച്ചുപോയി. ശനിദശയാണ്, ഒരു തൊഴിലും ചെയ്യരുത്. ഏഴരശനിയാണ്, ദുരിതമായിരിക്കും. അപ്പോൾ ഇത്രയും കാലം നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത് ശനി നികൃഷ്ടനാണെന്ന്? ഞാനല്ലല്ലോ. ഞാനെപ്പോഴും എന്താ പറഞ്ഞത്? ശനിയാണ് ഏറ്റവും നല്ല ആളെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ വരവോട് കൂടിയല്ലടാ പൊട്ടന്മാരെ നിങ്ങൾ ശരിക്കും ഇതൊക്കെ മനസ്സിലാക്കിയേ. എന്നിട്ട് പാൽക്കവടി കാണിക്കാനും നിങ്ങളുടെ പോരാടാ, നിൻ്റെ കയ്യിലുള്ള അമ്മൂമ്മയുടെ പല്ലു കൊണ്ടുവരേ, ഞാൻ അവിടെ കാണിച്ചു തരാം എടാ പൊട്ട. എന്നിട്ട് നീ ഇരുന്ന് കരയണോ ചിരിക്കണോ? ഇന്ന് കുറച്ച് ഇന്നുകൊണ്ട് കാണിക്കണ്ടായില്ല, ഒന്ന് കാണിച്ച് നാണമുണ്ടോടാ? നിൻ്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടോ? ഇവിടെ തപോവനത്തിനൊന്നും ഒരു തിരക്കുറവില്ലടാ. പിന്നെ ഞാൻ ഒറ്റമൂലി പറഞ്ഞു, ഞാനാ പറഞ്ഞ കറക്റ്റ് കാര്യമോടാ. ഞാൻ എന്താ പറഞ്ഞത്? ഒറ്റമൂലിയ വെള്ളവും കുടിക്കാം, അതിൻ്റെ കൂടെ ഡോളവും കഴിച്ചു എന്ന് പറഞ്ഞത്. ഇതിനു മുമ്പ് ഒരുപാട് എപ്പിസോഡിൽ ഒറ്റമൂലി പറഞ്ഞിട്ടുണ്ടാ. സ്ത്രീകളുടെ ഗർഭാശയം മുഴയ്ക്കുള്ളത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വാതക്കുരു വന്നു കഴിഞ്ഞാൽ ദേവദാരു എന്നുള്ള മരത്തിൻ്റെ അത് അരച്ചിട്ട് കഴിഞ്ഞാൽ വാതക്കുരു ആശുപത്രി കൊണ്ട് കീറേണ്ട കാര്യമില്ല. കടയിൽ പോയാൽ 10 രൂപ കിട്ടൊരു മരക്കഷ്ണം. അത് ഇത്തിരി അരച്ചിട്ട് ആ വാതക്കുരു വന്നിരിക്കുന്ന ഭാഗം എവിടെയാണോ ഞരമ്പിലേ വരുള്ളൂ, അതിൻ്റെ മുകളിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ സാധനം 1-2 മണിക്കൂറിൽ പൊട്ടി അതിൻ്റെ ആണി പോകും. അതൊക്കെ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഇതുകൂടാതെ വലുവിന് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും കേട്ടില്ലായിരുന്നോ? നമ്മളിപ്പോൾ ആദ്യം തുടങ്ങിയതല്ലടാ, ഞങ്ങളുടെ ജ്യോതിഷത്തിൽ എല്ലാം ഉണ്ട്. പിന്നെ നീ പറഞ്ഞല്ലോ മുടി കൊഴിച്ചിലിൻ്റെ എണ്ണ ഉണ്ടാ. നീ ഇതൊക്കെ അനുഭവസ്ഥരോട് ചോദിച്ചോ? വേണമെങ്കിൽ അടുത്ത ദിവസം മുടി കൊഴിച്ചിലിൻ്റെ എണ്ണ കൊണ്ടുപോയി ഗുണം കിട്ടിയവർ കമൻ്റ് ഇടാൻ പറഞ്ഞാൽ അവർ കമൻ്റ് ഇടും. അത് ആദ്യം 100 ml ഒരെണ്ണം കൊണ്ടുപോയി കഴിഞ്ഞാൽ അടുത്ത ദിവസം അവർ ഒരു 10, 15, 30 കൊണ്ടുപോകണവരുണ്ട്. അപ്പോൾ അതൊക്കെ സത്യമായ കാര്യമുണ്ടാ. ശ്രീകൃഷ്ണവാസ്തു ജ്യോതിഷാലയത്തിൽ സത്യമല്ലാതെ ഇവിടെ ഒന്നും ചെയ്യില്ലടാ ചെറ്റകളെ. എന്നിട്ട് ജനങ്ങളെ ലിബ്ബിരാക്കുന്നു. എടാ ഇതിനെല്ലാം കാലം കണക്ക് ചോദിക്കും, ഒരു തർക്കമില്ല. ഒത്തിരി പേര് ജ്യോതിഷം പഠിച്ചെടുത്ത് ഈ കാണുന്ന ജാതി സമ്പ്രദായം അവസാനിപ്പിക്കുക തന്നെ ചെയ്യും. നിൻ്റെയൊക്കെ അഹന്തയ്ക്ക് തന്നെ അടിക്കും. നീ എന്താ പറഞ്ഞത്? നിനക്ക് 18 വയസ്സ് പോലെ കാറുണ്ടായിരുന്നു, ഉണ്ടാവും കാറുണ്ടായി. പിന്നെ ചെറിയൊരു ഉണ്ണാപ്പിള്ളി ഇവിടെ നീ തന്നെ സമ്മതിച്ചല്ലോ. അപ്പോൾ ഇപ്പോൾ കൊട്ടാരം കെട്ടണം എവിടെ നിന്നാടാ? ഒരു പാൻ കാർഡ് പോലും ഇല്ലാത്തവരത്തിന് ഈ ധനമൊക്കെ ജനങ്ങളെ പറ്റിച്ച പൈസ അല്ലേ? 2 കൊല്ലം കൊണ്ട് നീ 2 കൊല്ലം കൊണ്ടല്ലേടെ കാശുണ്ടാക്കിയേ അല്ലേ? സത്യത്തിൽ നീ ചെയ്യണ കാര്യമല്ലേ നീ എൻ്റെ പുറത്തേക്ക് ഇടണേ. നിൻ്റെ തപോവനത്തിൽ ഒരാളുമില്ല. എനിക്കിവിടെ ഫോൺ കൺസൾട്ടേഷൻ ഉണ്ടാ, എനിക്കിവിടെ ഒരു തിരക്കുറവില്ല. ഈ കൊറോണയുടെ ഒരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാലുണ്ടല്ലോ നേരിട്ട് കൊടുക്കും നമ്മൾ. അല്ല നീ ഉദ്ദേശിക്കുന്ന പോലെയല്ല. നമുക്കിവിടെ കൊറോണ വരുമെന്ന് പേടിച്ചിട്ടാണ് ഈ ആളുകൾ അധികം വരുത്താത്തത്. പിന്നെ വരണവരെന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെയല്ല. പണ്ടൊക്കെ ആണെങ്കിൽ ഒരാളല്ലേ രണ്ടാൾ വരുള്ളൂ. ഇപ്പോൾ കുടുംബം മൊത്തം വരാണ്. അതിൻ്റെ കാരണം എന്താടാ? അതിൻ്റെ കാരണം ഒന്ന്, ജനങ്ങളധികം യാത്ര ചെയ്യുന്നില്ല. മറ്റൊന്ന്, എന്നെ കാണാൻ വേണ്ടി വന്നതാടാ. നീ പറയണ്ടല്ലോ ഈ കുഴിമ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. നിന്നെ കാണാൻ ആരിൽ മന്നുണ്ടോടാ? നിൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ തടിച്ചിരിക്കണ്ടല്ലോ ഏത് നേരം വെള്ളം കുടിക്കണവൻ്റെ. നീ മുമ്പ് കുടിച്ചാൽ ഇപ്പോൾ കൂടുതൽ കുടിക്കണ്ടേ അല്ലേ, ടെൻഷൻ കാരണം. നിൻ്റെ പാതിരപ്പടമൊക്കെ മാറ്റിയാ, സമയമെല്ലാം തെറ്റി. കണ്ട എൻ്റെ പണി ഏറ്റു നിനക്ക്. ഞാൻ ജയിച്ചപ്പോൾ നീ മുമ്പ് റിലീസ് എപ്പോഴായിരുന്നേ? 3 മണിക്ക് വെളുപ്പിന്. അത് മാറി നിന്നെക്കൊണ്ട് ഞാനത് രാവിലെ 9:30 പിന്നെ നീ പിറ്റേ ദിവസം 3 മണിക്കാക്കി. ഇന്ന് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നീ 5 മണിക്ക് ഇട്ടേ. അതിൻ്റെ കാരണം എന്താ? നിൻ്റെ റിലേ പോയി. നിനക്ക് വട്ടായില്ലടാ, നിനക്ക് ശരിക്കും വട്ടായി. എന്നിട്ട് പറഞ്ഞാൽ എനിക്കാണ് വട്ടുന്നോ? എടാ ഇതെല്ലാം നീ നോക്കിയേക്കോ. കൊറോണയൊക്കെ കഴിഞ്ഞ് ലോകം പഴയ പോലെ ആകുമ്പോൾ നിനക്ക് തീരുമാനമാവും കേട്ടോ. അപ്പോൾ എന്തായാലും നീ ഇരുന്ന് ചിരിച്ചിട്ടൊന്നും കാര്യമില്ല. നീ എന്ത് ചോദ്യം ചോദിച്ചിട്ടും കാര്യമില്ല. നീ കേസിന് വേണി പൊക്കോ. എന്തിയാ നിൻ്റെ മറ്റേത്, നിൻ്റെ മന്ത് നീ പറയണ്ടായില്ല. മന്ത് ഭയങ്കര വിവരം വിദ്യാഭ്യാസമുള്ള ആളാണ്. ഞാൻ എന്നിട്ട് അവൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. നീ പറയണേന്നും കുഴപ്പമില്ലോ. നീ നിൻ്റെ ശുപ്പാണ്ടിയും ഈ മന്തും പിന്നെ വേറൊരുത്തണ്ടായാലും ഒരു പേപ്പട്ടി അവനാ വഴി പോയി അല്ലേ. അവന് മനസ്സിലായി പരിപ്പ് ഇവിടെ വേവില്ലാന്ന്. എടാ നല്ലോണം ഈ മര്യാദയ്ക്ക് ജീവിച്ചോടാ, പറ്റിക്കാതെ. ഇനിയുള്ള കാലത്തൊന്നും ഇത് അനുവദിക്കില്ല. ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിശാല നിലനിൽക്കുന്നിടത്തോളം കാലം. അല്ലെങ്കിൽ കുറച്ച് പേര് ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയാലുണ്ടല്ലോ നിൻ്റെ എല്ലാ കച്ചവടം പൂട്ടി. നിൻ്റെ ഒന്നും ഇനിയൊന്നും നീ ക്ഷേത്രങ്ങളിൽ പോയി പ്രശ്നം വെച്ച് ഇത്രയും കാലം പറ്റിച്ച് അതൊന്നും നടക്കില്ലടാ. ജനങ്ങൾക്ക് ഭക്തി എന്താ, സത്യം എന്താന്ന് തിരിച്ചറിഞ്ഞു. നമുക്ക് റിസൾട്ടാണ് ആവശ്യം. തകിട് കെട്ടിയാലും വേണ്ടിയില്ല. എന്തായാലും ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പൂജ പരിഹാരമൊക്കെ എല്ലാം ചെയ്ത് നടന്നിട്ടുണ്ട് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഓട്ടത്തിൽ ഒരുപാട്. അപ്പം നമ്മൾ അവരോട് പറഞ്ഞിട്ട് എനിക്ക് രക്ഷപ്പെട്ടാൽ മതി, നിങ്ങൾ കോഴീനെ വെട്ടേ കൊക്കിനെ വെട്ടേ എന്തിനാണെങ്കിലും വെട്ടിക്കോ, രക്ഷപ്പെടുത്തി തരണം. അതാണ് എൻ്റെ ആവശ്യം. നിങ്ങൾക്കതറിയോ? ഞാനതിന് ഒരുപാട് പൈസ കളഞ്ഞുണ്ട്. അങ്ങനെയൊക്കെ ഒരു അനുഭവം ഉള്ളതുകൊണ്ടാണ് ഒരാളെ പറ്റിക്കില്ല. ഒരു ഏലസ് കെട്ടി അതിൻ്റെ ഗുണം കിട്ടിയിട്ട് പിന്നീടുന്ന് പിന്നെ നീ പറയണ്ടല്ലോ ചരട് ജപിക്കരുതേ. നീ ചരട് ജപിച്ചു കൊടുത്ത് എൻ്റെ അടുത്ത് ഒരാൾ കൊണ്ടെത്തന്താ? ഇത് എന്തിനാണത്? ആനേനെ കെട്ടണം ചരടാ. നിൻ്റെ കെട്ട് കണ്ടോട്ടെ. നീ ഇപ്പോഴേ എനിക്ക് മനസ്സിലായ 5 കെട്ടുണ്ടായി. ഇത് എത്ര നീളോ? ഇതല്ലേടാ നിനക്കൊരു ചരട് ജപിക്കാൻ അറിയോടാ? വേണേ ഇവിടെ ഒന്ന് പഠിച്ചുണ്ടോക്കോടാ നായേ. കണ്ടാ നിൻ്റെ കെട്ട് എനിക്ക് മനസ്സിലായി. ഞാൻ അത് ആലോചിക്കാൻ നീ എന്താ കെട്ടാനറിഞ്ഞോടെ കെട്ടാനറിഞ്ഞ് നല്ല കെട്ടാട്ടോ. മരിക്കണവരെ നിൽക്കാം. പോട്ടാ നീ പോരങ്ങട്. അവർ കൊണ്ടെത്തന്താ? തിരുവല്ലയാണ്. തിരുവല്ല നാണം ഉണ്ടോടാ നായേ. എന്നിട്ട് കുറ്റം പറയാൻ വന്നോ കേട്ടോ. ഇന്നത്തേക്ക് ഇത്രയും പോരെ ശുപ്പാണ്ടി തേട്ടേഷേ. ഇന്നത്തേക്ക് നിർത്താം കേട്ടോ. അയ്യോ എന്റെ സാറേ, ആക്ച്വലി നമ്മൾ പല സ്ഥലങ്ങളിലും പോയി പല കാര്യങ്ങളും ചെയ്തതാണ്. ആക്ച്വലി ഒരുപാട് പല പല സാധനങ്ങൾ. അപ്പോ എന്നിട്ടൊന്നും നമുക്ക് എന്താണെന്നറിയില്ല, ഒന്നും നടക്കുന്നില്ല. ആക്ച്വലി സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഇവിടെ ആവാഹനവും മറ്റേതും മറിച്ചതും ഒക്കെ നടത്തിയതാണ്. അപ്പൊ അതിന് നിങ്ങളുടെ നാട്ടിലുള്ളവൻ തന്നെ ഇരുന്നുകൊണ്ട് പറയണത് ഇതെല്ലാം വീട്ടിലൊന്ന് ചർച്ച ചെയ്താൽ മതി എന്നല്ല പറയണേ. എന്തോ സാറേ മനസ്സിലായില്ല എനിക്ക്. ഇങ്ങനെയുള്ള ആവാഹനവും ഇതൊന്നും ഇല്ല, വീട്ടിലിരുന്ന് ചർച്ച ചെയ്താൽ തീരാവുന്ന പ്രശ്നങ്ങളുള്ളൂ എന്നല്ല അവര് പറയണേ. എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. ഞങ്ങള് പോകുമ്പോഴൊക്കെ ഈ പറഞ്ഞതുപോലെ പൂജയ്ക്കൊക്കെ പല സ്ഥലത്ത് പൂജയ്ക്കൊക്കെ എഴുതി തന്നിട്ടുണ്ട്. ചിലയിടത്തൊക്കെ നമ്മൾ കഴിപ്പിച്ചിട്ടുണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ. അപ്പോ പക്ഷെ പൂജ കഴിച്ചു കഴിഞ്ഞാൽ അത് ശരിയാവണില്ലെങ്കില് നമുക്ക് അവരോട് ചോദിക്കാമല്ലോ, അത് ശരിയായില്ല അതെന്താന്ന് ചോദിക്കാമല്ലോ. അത് തീർച്ചയായിട്ടും ചോദിക്കാം. പിന്നെ നമ്മളങ്ങനെ ഒന്നും നിക്കുന്നില്ല സാർ. എനിക്ക് മനസ്സിലായി സാർ ഉദ്ദേശിക്കുന്ന ആളെ. ഞാൻ അവിടെ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. ആളെ എനിക്ക് പൂജ എഴുതി തന്നു. ഞാൻ ചെയ്തില്ല ആക്ച്വലി. അത് അങ്ങനെയല്ല. ഒന്നാമത് ഞാൻ നല്ല ഇഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയത്താ പോ. എന്തോ നാട്ടുകാരനായിട്ട് വിശ്വസിക്കാതെ വന്നത് അല്ല, അല്ല സാറേ. എനിക്ക് നിർമ്മാല്യം തൊഴാനാണ് ആദ്യം പറഞ്ഞത്. അത് ഞാൻ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞതുപോലെ ഒരു പൂജയ്ക്ക് എഴുതി തന്നു. പൈസയൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് ഞാൻ ഓൾറെഡി മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയ അവസ്ഥയിലാണ് ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഒരു പൂജ നടത്താവുന്ന അവസ്ഥ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങോട്ട് പോയില്ല ആക്ച്വലി. അവരോട് അവസ്ഥ ആക്കി തരാമോ? അങ്ങനെയുള്ള പരിപാടി അവിടെ ഇല്ല. ആക്കി തരാമെന്നാണ് എന്നോട് പറഞ്ഞത്. പക്ഷെ ഞാൻ പോയില്ലാന്നേ ഉള്ളൂ. അതല്ലേ ഞാൻ ചോദിച്ച അവസ്ഥയിലേക്ക് ആക്കി തരാനായിട്ടേ അങ്ങനെ ഒരു സെറ്റപ്പില്ല. അവസ്ഥയിലേക്ക് ആക്കി തരാനുള്ള സെറ്റപ്പില്ലാന്ന് തോന്നുന്നു. ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.